ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിന്റെ തുടക്കം മുതൽ കേൾക്കുന്ന ആരോപണമാണ് ബിഗ് ബോസ് ഷോ ഡയറക്ടർ ജാസ്മിൻ ജാഫറിനായി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ടെന്നും ഫേവറൈറ്റിസം കാണിക്കുന്നു എന്നതുമൊക്കെ. ഇക്കാര്യം പുറത്തായ മത്സരാർത്ഥികളും ബിഗ് ബോസ് പ്രേക്ഷകരും ഒക്കെ ഒരേപോലെ ഉന്നയിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. ഇതേ അഭിപ്രായം തന്നെയാണ് ഷോയിൽ നിന്നും പുറത്തായ നോറയും പറയുന്നത്. ജാസ്മിനോട് ഫേവറൈറ്റിസം കാണിച്ചു, ജാസ്മിന് വേണ്ടി തന്റെ സ്വഭാവം മോശമാക്കി കാണിച്ചു തുടങ്ങിയവയാണ് നോറ ഉന്നയിക്കുന്നത്. ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു നോറയുടെ പ്രതികരണം. ബിഗ് ബോസ് ഷോയിൽ തന്റെ ഒപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും താൻ പുറത്തു പോകണമെന്നായിരുന്നുവെന്നും പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ജാസ്മിനും അഭിഷേകും ഋഷിയുമായിരിക്കുമെന്നും നോറ പറയുന്നു. പുറത്താകുമ്പോൾ താൻ ആരോടും പറയാതെയായിരുന്നില്ല പോയത്. അവിടെയുള്ളവർ തന്നെയാണ് തന്നെ അവഗണിച്ചത്. താനും ജാസ്മിനും സുഹൃത്തുക്കളല്ല, പരിചയക്കാർ മാത്രമാണെന്നുമാണ് നോറ പറയുന്നത്. എന്നാൽ തന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാണ് ജാസ്മിൻ അവിടെ സംസാരിച്ചത്. എന്നാൽ തന്നെ സംബന്ധിച്ച് പരിചയം ഒരിക്കലും സൗഹൃദമല്ല. മാത്രമല്ല സുഹൃത്തെന്ന് പറഞ്ഞ ജാസ്മിൻ അവിടെ പലതും കാണിച്ചു കൂട്ടുമ്പോൾ താൻ ഇങ്ങനെയുള്ളവരെയാണോ സുഹൃത്താക്കുന്നതെന്നൊരു ചിന്ത പുറത്ത് പലർക്കും ഉണ്ടാകുമെന്ന് ആശങ്കപ്പെട്ടിരുന്നുവെന്നും അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ അങ്ങനെ പറയുന്നതിനെ എതിർത്തിരുന്നുവെന്നും അതിൻ്റെ പേരിലാണ് അടി ഉണ്ടായതെന്നും നോറ പറയുന്നു. ജാസ്മിനെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്ത സമയത്ത് തനിക്ക് പാവം തോന്നിയിട്ടുണ്ട്. പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ അർത്ഥം ജാസ്മിൻ അറിയില്ല എന്ന് തോന്നുന്നുവെന്നും പക നെഗറ്റീവായി ചിന്തിക്കുക എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നുമാണ് നോറയുടെ വാക്കുകൾ. തന്നോട് നെഗറ്റീവ് കാണിച്ചാലും താൻ അങ്ങനെയല്ല തിരിച്ചു പെരുമാറിയിട്ടുള്ളത്. പകരം ആ സ്പേസിൽ നിന്ന് മാറി നിൽക്കാനാണ് താൻ ശ്രമിച്ചിട്ടുള്ളത്. തൻ്റെ ക്യാരക്ടർ ഇല്ലാത്ത സാധനം എന്തിനാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നായിരുന്നു ചിന്ത. ഗെയിമിന് വേണ്ടി ക്യാരക്ടർ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുകയാണോ, ജാസ്മിൻ്റെ വലിയ ഫാൻ ബേസിലേക്ക് അതൊക്കെ ഇഞ്ചക്ട് ചെയ്യുകയാണോ എന്നൊക്കെയൊരു ചിന്തയായിരുന്നു തനിക്കുണ്ടായിരുന്നത്. വൈൽഡ് കാർഡ്സ് വരുന്നതിന് മുൻപ് ജാസ്മിന് ഹൗസിൽ നല്ല പിന്തുണയുണ്ടായിരുന്നു. ജാസ്മിൻ എന്ത് ചെയ്താലും എല്ലാവരും ജാസ്മിനെ പുകഴ്ത്തിയിരുന്നുവെന്നും നോറ പറയുന്നു. കാലിൻ്റെ അടിഭാഗം കീറിയിരിക്കുന്നത് കാരണം താനും ആദ്യമൊന്നും ചെരുപ്പിടാറില്ലായിരുന്നു. ഒരു തവണ അടിയുണ്ടാക്കിയപ്പോൾ താൻ സോഫയിൽ കയറി നിന്നു. അന്ന് ചെരുപ്പിടാത്ത കാല് വെച്ച് സോഫയിൽ കയറി എന്ന് പറഞ്ഞ് യമുന റാണി അടക്കം പലരും തന്നെ വിമർശിച്ചുവെന്നും താൻ ആ തെറ്റു മനസ്സിലാക്കി തിരുത്തിയെന്നും നോറ പറയുന്നു. പക്ഷേ തന്നെ പോലെ തെറ്റ് ചെയ്ത മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു, ജാസ്മിനായിരുന്നു അതെന്നും. എന്നാൽ താൻ ജാസ്മിനെ ഒരിക്കലും ചൂണ്ടിക്കാട്ടിയില്ല എന്നും വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ പലതും അറിഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് ജാസ്മിനെ കൂട്ടമായി ആക്രമിച്ചുവെന്നും അന്നും ജാസ്മിനൊപ്പം നിന്നത് താൻ മാത്രമായിരുന്നുവെന്നുമാണ് നോറ പറയുന്നത്. അതേസമയം തന്റെ ശബ്ദത്തെ പറ്റിയും ഒക്കെ നോറ സംസാരിക്കുന്നുണ്ട്. അടി കൂടുന്ന സമയത്ത് തന്റെ ശബ്ദം ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെന്ന് പലരും പറയുമായിരുന്നു. എന്നാൽ അത് കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. ശ്വേതാ മേനോനും സംവിധായകൻ ജീതു ജോസഫും ആന്റണി പെരുമ്പാവൂരും തന്റെ ശബ്ദം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് നോറ പറയുന്നത്. ബിഗ് ബോസിന് ശേഷം ജീവിതം അടിപൊളിയായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും നോറ കൂട്ടിച്ചേർക്കുന്നു. തനിച്ചു നിന്ന് മത്സരം കാഴ്ചവെച്ച നോറ മുസ്കാൻ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് കാര്യങ്ങളെ വൈകാരികമായി സമീപിക്കുന്നു എന്നതിന്റെ പേരിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ആ രീതിയാകെ മാറിയെന്നും അനാവശ്യ കാര്യങ്ങളെ അവഗണിക്കാൻ താൻ പഠിച്ചുവെന്നുമാണ് നോറ പറയുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടക്കം മുതൽ തന്നെ ചർച്ചയായ മറ്റൊരു മത്സരാർത്ഥിയായിരുന്നു നോറ മുസ്കാൻ. 90th ദിവസമായിരുന്നു നോറ ഷോയിൽ നിന്നും എവിക്റ്റ് ആയത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.